മലപ്പുറം വിവാദ പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കും ദ ഹിന്ദു ദിനപത്രത്തിനുമെതിരെ സ്വകാര്യ അന്യായം എറണാകുളം സി ജെ എം കോടതിയിലാണ് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത് മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നതിന് പ്രേരിപ്പിച്ചുവെന്നാണ് ആക്ഷേപം വിവരങ്ങളുമായി രേഷ്മ ചേരുന്നു രേഷ്മ ഒരു അഭിഭാഷകൻ തന്നെയാണ് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും ദ ഹിന്ദു ദിനപത്രത്തിനുമെതിരെ കേസെടുത്ത അന്വേഷണം വേണം എന്നാണ് ആവശ്യമൊന്നും മനസ്സിലാകുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ലക്ഷ്മി മലപ്പുറത്തിനെതിരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ നിലവിൽ എറണാകുളം സി ജി എം കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഹിന്ദു ദിനപത്രത്തിന്റെ പത്രാധിപർ അതോടൊപ്പം തന്നെ ലേഖിക എന്നിവർക്കെതിരെ കേസ് കേസെടുക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത് ആ മതസ്പർദ്ധ അതായത് ബി എൻ എസ് എസിന്റെ നൂറ്റി തൊണ്ണൂറ്റിയാറാം വകുപ്പ് പ്രകാരം മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തി ഒപ്പം തന്നെ ശത്രുതയും ഭിന്നിപ്പും ഉണ്ടാക്കുന്ന തരത്തിലുള്ള അത് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തി ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും അത് പ്രചരിപ്പിച്ച ദിനപത്രത്തിന്റെ പത്രാധിപർക്കെതിരെയും ലേഖയ്ക്ക് കേസ് എടുക്കണം എന്നുള്ളതാണ് ഈ പരാതിക്കാരന്റെ ആവശ്യം നേരത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം സെൻട്രൽ പോലീസിനും അതോടൊപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിരുന്നു പക്ഷേ യാതൊരു തരത്തിലും ഫലമുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു ഇടപെടൽ വേണമെന്നുള്ളതാണ് ആവശ്യം നാളെയാണ് എറണാകുളം സി ജിം കോടതി മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഈ സ്വകാര്യ അന്യായം പരിഗണിക്കുക എന്തായാലും നിലവിൽ ഈ ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് കനക്കുന്നതിനിടയിൽ തന്നെയാണ് കോടതിയിലേക്ക് ഈ വിഷയം കൂടി എത്തുന്നത് കോടതി എന്ത് തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ എടുക്കുക എന്നുള്ളതാണ് ഏറെ നിർണായകം മുഖ്യമന്ത്രിയുടെ പരാമർശം എന്ന് പറയുന്നത് ഇപ്രകാരമായിരുന്നു അതായത് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മലപ്പുറത്ത് നിന്ന് മാത്രമായിട്ട് ഏകദേശം നൂറ്റി കിലോഗ്രാം സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഹവാല പണവും പിടിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ കേരളത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടായിരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം ആ പരാമർശത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം കനക്കുന്നതിനിടയിൽ തന്നെയാണ് ബൈജു നോയൽ ഇപ്പോൾ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേസ് എടുത്തുകൊണ്ട് സെൻട്രൽ പോലീസ് ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഈ സ്വകാര്യ അന്യായത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം ലക്ഷ്മി ശരി വിവരങ്ങൾ നൽകിയത്